നമസ്കാരം. 1993-ൽ ഇറങ്ങിയ മണിച്ചിത്രത്താഴ് എന്ന ഫാസൽ ചിത്രം കാണാത്തവരായി ഈ മലയാള ലോകത്ത് ആരും തന്നെ കാണില്ല. എന്നാൽ ഈ ചിത്രത്തിന് പിന്നിൽ ആരും അറിയാതെ ചില നൊമ്പരപ്പെടുത്തുന്ന കഥകളുണ്ട്. ആ കഥകളാണ് ഞാനിപ്പോൾ പറയുന്നത്. ചന്ദ്രമുഖിയുടെ 250 നാൾ വിജയാഘോഷം കഴിഞ്ഞ് ഒരു സഞ്ചി നിറയെ നോട്ടുകെട്ടുകളുമായി രചനയെ കാണാൻ ചെന്ന് എനിക്ക് ഈ സിനിമ മൂലം ഒരുപാട് പണം ലാഭം കിട്ടി. അതിലൊരു പങ്ക് ഞാൻ താങ്കൾക്ക് നൽകുന്നു. ഇതെത്രയുണ്ടെന്ന് പോലും ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. ദയവായി സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ പ്രഭുവിനെ ഇന്നും ഓർമ്മയുണ്ട്. പ്രഭുവിൽ നിന്നും നിറചിരിയോടെ സഞ്ചി വാങ്ങി അയാളുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന രജനിയെ, കോടികളുടെ ലാഭം നേടുന്ന സിനിമയെക്കുറിച്ചോർത്ത് അഭിമാനത്തോടെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്ന ആ രണ്ടുപേർ അറിയുന്നുണ്ടായിരിക്കുമോ? ചാത്തനേറ് എന്ന ചെറു തീമിനെ രാമനാഥൻ നാഗവല്ലി എന്ന കഥാപാത്രത്തിലേക്കും അവിടെ നിന്നും ഗംഗ എന്ന മനോരോഗിയിലേക്കും പിന്നീട് മണിച്ചിത്രത്താഴെന്ന തിരക്കഥയിലേക്കും എത്തിക്കാൻ ഹരിപ്പാടിനടുത്തുള്ള മുട്ടം സ്വദേശി മധു എന്ന മനുഷ്യനെടുത്ത വർഷങ്ങളുടെ പരിശ്രമങ്ങളുടെ കഥ. കഥാപാത്രങ്ങളെ ഹൃദയത്തിൽ ഗർഭം ധരിച്ച് അവയെ വെള്ളപ്പേപ്പറിലേക്ക് അക്ഷരങ്ങളായി പ്രസവിക്കുന്നതുവരെ അയാൾ അനുഭവിച്ച നോവുകൾ, എഴുതിയും തിരുത്തിയും വെട്ടിയും ചുരുട്ടിയെറിഞ്ഞ വെള്ളപ്പേപ്പറിൽ വിശ്രമിക്കുന്ന കഥാപാത്രങ്ങളുടെ വികാര വിക്ഷോഭങ്ങൾക്കൊപ്പം സഞ്ചരിച്ച അയാളുടെ ചേതനകൾ, 25,000 രൂപ പ്രതിഫലമായി വാങ്ങി മാടമ്പിയിലെ മനോരോഗിയുടെ കഥ എഴുതി നൽകുമ്പോൾ ആ മനുഷ്യൻ അറിഞ്ഞു കാണില്ല തൻ്റെ തിരക്കഥയിൽ പിറന്ന സിനിമ മലയാളത്തിലെ എന്നല്ല ലോക സിനിമയിലെ തന്നെ ക്ലാസിക്കുകളിൽ ഒന്നാകുമെന്ന്, ആ സിനിമ മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുമെന്ന്, തൻ്റെ കഥയുടെ പകർപ്പവകാശം ലക്ഷ്യങ്ങൾക്ക് വിറ്റുപോകുമെന്ന്. എങ്കിലും തനിക്ക് ആദ്യം പ്രതിഫലമായി ലഭിച്ച 25,000 മാത്രമേ അർഹതയുള്ളൂ എന്ന്, അന്യഭാഷയിൽ ചിത്രമൊരുങ്ങുമ്പോൾ അതിൽ തൻ്റെ പേര് പോലും വയ്ക്കുവാൻ പോലും അവകാശമില്ലെന്ന്, മണിച്ചിത്രത്താഴെന്ന സിനിമയിലൂടെ പടത്തിൻ്റെ ഓരോ കാഴ്ചയിലും ഒട്ടേറെ പുതുരഹസ്യങ്ങൾ പ്രേക്ഷകരുടെ ഇടനെഞ്ചിലെ കൗതുകത്തിൻ്റെ കൂട്ടിലേക്ക് കോറിയിട്ട പ്രിയ എഴുത്തുകാരൻ ഒരു രഹസ്യം മാത്രം ആരോടും പറയാതെ ബാക്കി വെച്ചു. എന്നെന്നും കണ്ണേട്ടൻ്റെയും കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടിയുടെയും മണിച്ചിത്രത്താഴിൻ്റെയും എല്ലാം കഥകൾ വിരിഞ്ഞ ദൈവം കൈവിരൽ തുമ്പിൽ കലയുടെ മഷി പുരട്ടിവിട്ട ആ പ്രതിഭയെ എന്തുകൊണ്ടാണ് അയാൾ പെട്ടെന്നൊരു നാൾ ആരും അറിയാതെ ഹൃദയത്തിൻ്റെ ഇരുട്ട് നിറഞ്ഞ അറയിൽ മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയത് എന്ന രഹസ്യം. പ്രിയ മധുവേട്ട, നിങ്ങളുടെ ഉള്ളിലെ ബന്ധനസ്ഥനായ ആ എഴുത്തുകാരനെ തുറന്നുവിടും. അയാൾ വെള്ളപ്പേപ്പറിൽ ജീവിതത്തിൻ്റെ മണമുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിക്കട്ടെ. ആ കഥാപാത്രങ്ങൾ തിരശീലയിൽ മേക്കപ്പെട്ട് വരുന്നത് കാണാൻ ഞങ്ങൾക്ക് എന്തിഷ്ടമാണെന്നും, നിങ്ങളെപ്പോലെ ഒരൊറ്റ ചിത്രം കൊണ്ട് സിനിമ എന്ന ഈ കലാരൂപം നിലനിൽക്കുന്ന കാലം വരെ പ്രേക്ഷകരുടെ ഉള്ളിൽ ജീവിക്കുന്ന വേറെ ഒരാളുണ്ടോ? സംശയമാണ്. മലയാളത്തിലെ കളക്ഷൻ റെക്കോർഡുകളെല്ലാം തകർത്ത ചിത്രത്തിൻ്റെ എഴുത്തുകാരൻ, വർഷങ്ങൾക്കിപ്പുറം പ്രശസ്തിയുടെ വെള്ളി വെളിച്ചത്തിൻ്റെ രശ്മികൾ ഒന്നുപോലും കടന്നു വരാത്ത മുട്ടത്തെ തൻ്റെ രണ്ടു മുറി വീട്ടിൽ ഏകനായി ആരോടും പരിഭവമോ വിദ്വേഷമോ ഇല്ലാതെ തന്നെ പുണരുന്ന ഏകാന്തതയെ പ്രണയിച്ചു കഴിയുന്നത് കാണുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാരികയ്ക്ക് വേണ്ടി അയാൾ എഴുതിയ കവിതയിലെ വരികളാണ് ഓർമ്മ വരുന്നത്. പലവട്ടം വഴിമാറിപ്പോയ എഴുത്തിൻ്റെയും അവസരങ്ങളുടെയും പൂക്കാലവും കൊണ്ട് ആരെങ്കിലും ആ വിജനമായ വഴിയിലൂടെ അയാളെ തേടി എത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.